നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ. ഒരു കാലത്ത് കടലായിരുന്ന സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇത്രയും ഉപ്പിന്റെ ശേഖരം ഇവിടെ ഉള്ളത്. അപ്പോ സിവ ഒയാസിസിലാണ് ഈജിപ്തില് ഇന്നത്തെ പര്യടനം. ഇന്ന് തുടങ്ങിയാണ്. സമയം 10 മണി കഴിഞ്ഞിട്ട്, 10:30 കഴിഞ്ഞിട്ട്, 10:30 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. അപ്പൊ നമ്മള് സ്റ്റേ എന്ന് പയ്യെ ഇറങ്ങാണ്. നമ്മുടെ അഹമ്മദിക്ക് അതെ ഇവിടെ റെഡി ആയിട്ടിരിക്കേണ്ടത് നമ്മളെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ദേശീയ വാഹനത്തിൽ. ഇവിടുത്തെ പ്രധാന വണ്ടിയാണ് പുറകിലിരിക്കണം. ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, പുറകിലിരിക്കുന്നില്ല, ഫ്രണ്ടിലിരിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ രാത്രിയൊക്കെ വന്നത് ഇവിടെ ഇരുന്നിട്ടാണ്. ഫ്രണ്ടിലെ കാഴ്ച കണ്ട് പോവാല. ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി സോൾട്ട് ലേക്കില്, അതായത് ഉപ്പ് തടാകമുണ്ട് ഇവിടെ. മൊത്തം ഉപ്പാണ് നമുക്ക് മുമ്പിൽ കാണുന്ന, മൊത്തം ഉപ്പ് തടാകങ്ങളാണ്. അപ്പൊ അതിനകത്തുള്ള കുളിയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നല്ല സിമ്മിമ്പിയോള് പോലെ ഇരിക്കും ചില ഭാഗത്തൊക്കെ. നമുക്ക് എന്തായാലും പോയി നോക്കാം. രണ്ട് സൈഡും തടാകം, അതിന് നടുക്ക് കൂടിയാണ് ഈ റോഡ് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. ഇവിടെ ഡ്രോണൊക്കെ കൊണ്ടുവരല് ഭയങ്കര പണിയാണ്. ഗവൺമെന്റ് അതിനൊന്നും അത്ര സപ്പോർട്ട് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ടൂറിസം ഇവര് ഒരുപാട് സെറ്റപ്പായി വരുന്നുണ്ട് കേട്ടോ. മീൻ ഫ്രണ്ട്ലി ആയിട്ട് ചില സമയത്ത് തോന്നും, ചില സമയത്ത് പ്രശ്നമാണെന്ന് തോന്നും. അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യണത് എനിക്ക്. ഇവിടെ നോക്കി ഇത് കണ്ടോ, ഇവിടെ ഉപ്പ്, ഇവിടെ വൈറ്റ് ആയിട്ട് കിടക്കണ. ഈ ഭാഗത്ത് ചെറിയൊരു റെഡിഷ് കാണുന്നുണ്ട്. ഓ ഇത് കണ്ടാ, പുഴ മണ്ണുണ്ട് ഇവിടെ. കറി ലോറിയിൽ ഉപ്പ് കൊണ്ടുപോകും. നമ്മളിപ്പോ എത്തുന്ന എങ്ങോട്ടാന്ന് വെച്ചാല്, നേരത്തെ കണ്ടില്ലേ ആ ഭാഗത്തേക്കാണ്. ഉപ്പിന്റെ ഒരു ലേക്ക് ഉണ്ട് ഇവിടെ, ഭയങ്കര ഭംഗിയാണ്. സ്ഥലം എത്തി നോക്കി. പോരെ അടിപൊളി സ്വിമ്മിങ്ങോ. അടുത്തോയി കാണാട്ടാ, അപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് മൊത്തം ഉപ്പാണ്ടായി കാണാ, താഴത്തെ കിടക്കുന്ന ഉപ്പാണ്. ആ ലോറിയിൽ കൊണ്ടുപോകുന്ന മൊത്തം ഉപ്പാണ് നോക്കി. ഈ കിടക്കുന്ന ഉപ്പാണ് താഴത്തെ കിടക്കുന്ന മൊത്തം കല്ലുപ്പ്. ഇതാണ് സോൾട്ട് ലേക്ക്. ഇവിടെ ഇറങ്ങി കുളിക്കട്ടോ. ഇവിടെ ഇറങ്ങി കുളിക്കലാണ് ഇവിടുത്തെ പ്രധാന പരിപാടി. അപ്പൊ ആക്ച്വലി എനിക്ക് നീന്തലെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വലിയ ഭാഗത്തൊക്കെ ഇറങ്ങാനുള്ള, ഇവിടെയൊക്കെ നല്ല ആളുകൊണ്ട് ഇവിടെ കുഴപ്പമില്ലായിരിക്കും. ഈസായിട്ടൊന്ന് ഇറങ്ങി കുളിക്കട്ടാ. എന്തായാലും നോക്കാം. നല്ല കാറ്റുണ്ട് ഇവിടെ നിൽക്കുമ്പോ. ഉപ്പ് കാറ്റായിരിക്കും തോന്നുന്നു. ഇത് കണ്ടോ, ഉപ്പിന്റെ ഒരു കൂനുണ്ട് ഇവിടെ നോക്കി. ശേ എന്റെ മോനെ, കല്ലുപ്പാണ് മൊത്തം. എടുത്തു നോക്കാം. ഇത് കണ്ടാ, ഓ എനിക്ക് പുറയിൽ കണ്ട ഉപ്പിന്റെ വലിയ കൂനകൾ. ഇനി ഇത് ലോറിക്ക് എനിക്ക് കൊണ്ടുപോകും. അപ്പൊ അതിനുള്ള പരിവാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ക്രിസ്റ്റല് പോലിരിക്കുന്നു. ഇതെന്താ ഡയമണ്ട്സോ? അടിപൊളിയല്ലേ ഉപ്പ്, കല്ലുപ്പ്. ഇത് കണ്ട ഉപ്പിന്റെ പ്രോസസ്സിങ് നടക്കണ നോക്കി. അത് സെറ്റ് ചെയ്തെടുക്കണണ്ട മെഷീനൊക്കെ വെച്ചിട്ട്. അങ്ങനെയാണ് ഈ കൂനകൾ മൊത്തം ഉണ്ടാക്കിയെടുത്തേക്കുന്നതുകൊണ്ട്. ഇനി ഇത് ഇവിടുന്ന് ലോറി കയറ്റി കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇത് കണ്ട എൻ്റെ മോനെ, ഇത് കുറച്ചുകൂടി വലിയ സ്വിമ്മിംഗ് പൂളാണ്. കളറ് കണ്ടല്ലേ നോക്കി. അവിടെ ഉപ്പ് വാരിക്കൊണ്ട് പോകുന്നുണ്ട് ലോറി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല വെയിലുണ്ട്, ചുട്ടു പൊള്ളുന്ന വെയിലുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. വെള്ളം അത്ര ചൂടുള്ള വെള്ളമല്ല. ഇപ്പം ആ ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുങ്ങി പോവില്ല, അത് വേറെ രസമാണ്. മുങ്ങി പോവില്ല, പൊങ്ങി കിടക്കും. അപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിങ് സംഭവമാണ്. ഇവിടെ കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും മറ്റേ കുളിച്ച് കഴിയാൻ നേരത്തെ മേല് മൊത്തം മറ്റേ ഉപ്പിൻ്റെ സംഭവം ആകും. മേല് മൊത്തം മറ്റേ എന്താണ് വൈറ്റ് അടിച്ചു പോലെ ഇരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഹോട്ട് സ്പ്രിങ്ങുകളുണ്ട്. പല സ്ഥലത്തും ഭൂമിക്കടിയിൽ നിന്ന് ചൂടുവെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കിണർ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കുളം, കിണറല്ല വലിയ കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അത് നല്ല വെള്ളം, അത് ഉപ്പുവെള്ളമല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രതിഭാസങ്ങളുള്ള സ്ഥലമാണ്. പുറകിലവിടെ ഉപ്പിൻ്റെ കൂന വാരി ലോറി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ലോറിയും കെ സി ബി ഒക്കെ ഉണ്ട്. എന്നാലും കിടിലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പിൻ്റെ ഒരു പാടത്ത് വരുന്നത്. അതും എനിക്കൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. പോണേ വേളാങ്കണിക്ക് പോണ വഴിയൊക്കെ കാണാം. പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി സംഭവം, ഇത് ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത് അടിപൊളിയാണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരാം, ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം. രണ്ട് കാര്യം നടക്കും. ഒന്ന് ടൂറിസം നടക്കും, ഉപ്പിൻ്റെ കയറ്റുമതി നടക്കും അല്ലേ, കച്ചവടം നടക്കും. അങ്ങനത്തെ ഒരു കിടിയ സംഭവമാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ഒരു ഏകദേശം 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലിബിയ ബോർഡറാണ്, വേറൊരു രാജ്യമാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്തുള്ള
ചെറിയൊരു ടൗൺ ആണ് സിവ എന്ന് പറയുന്നത്, സിവ ഒയാസിസ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കെയറോന്ന് ഏകദേശം 10 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. നല്ല ലോങ് ട്രിപ്പാണ്. ഇങ്ങോട്ട് ട്രെയിനോ ഫ്ലൈറ്റോ എയർപോർട്ടോ ഒന്നും ഇല്ല, റോഡ് മാർഗം മാത്രമാണ്. അത് ബസ്സിന് വരാം. ബസ്സിന് ഞാൻ ചീപ്പായിട്ട് 200 ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുത്താൽ നമുക്ക് ബസ് കിട്ടും. രാത്രി അവിടുന്ന് ഓവർനൈറ്റാണ്, മറ്റേ സ്ലീപ്പർ ബസ്സാണ്. ബസ് അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും സ്ലീപ്പറാണെന്ന് പറഞ്ഞാൽ ഒന്നും കരുതിയതും വേണ്ട. ഉറങ്ങാനൊന്നും പറ്റില്ല, ഉറങ്ങലൊക്കെ കണക്കായിരിക്കും. പക്ഷേ ഇവിടെ എത്താം. പിന്നെ കാറെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കാറാണെങ്കിൽ, അപ്പം അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും കിടിലയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നമുക്ക് പോയിട്ട് കുളിക്കാം ഉപ്പുവെള്ളത്തിൽ. നമ്മളെ വേറൊരു ഭാഗത്ത് വന്നു. ഇവിടെ ഉപ്പിൻ്റെ വലിയ പൂല കാണാം. അതുപോലെ ഇവിടെ കണ്ട താഴ്ന്നു നോക്കി ഞങ്ങൾ, ഇതൊക്കെ ഉപ്പിൻ്റെ കഷ്ണങ്ങളാണ്ട് കിടക്കണം. ഇതിവർ ഇങ്ങനെ കിടക്കുന്നതാണോ, മറ്റേ കിളച്ചിട്ടേക്കുന്നതാണോ എന്ന് അറിയില്ല. അതേ ഇവിടെ എന്തുണ്ടല്ലോ, എന്ത്, ഓ ദേ ഇതുണ്ടോ, ചെറിയ വെള്ളക്കെട്ടതിൻ്റെ ഉള്ളിൽ ഒരു ഹോളാണ് ആക്ച്വലി. ഓ മോനെ, ഇത് നോക്കി, വേറൊരു ഭാഗത്ത് വന്നപ്പോ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നോക്കി, സ്വിമ്മിംഗ് പൂൾ, കറക്റ്റ് സ്വിമ്മിംഗ് പൂളാണ്. ഉപ്പാണ്ടത് എങ്ങനെയാണ് ഈ കളർ, തന്നെ ഉപ്പിന്റെ കളറാണോ ഈ നീല, നീലല്ല പച്ച കളർ. ഇതുണ്ടോ, എന്ത് രസമുള്ളത്. നമ്മളങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാണ്. ഇതൊക്കെ ഒരു വൈറ്റ് ഉണ്ട്, അത് മൊത്തപ്പ. ഓ ഇത് കൈ കൊണ്ട് പോട്ടോ, ഭയങ്കര ഭയങ്കര കാറ്റാണ്. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ തൊട്ട് തന്നെ ഭയങ്കര പെയിനായിരുന്നു. ഉള്ളു പോലെ ഇരിക്കണ്ടോ, കഴിഞ്ഞ സീനാണ്. ആ ഇവിടെ വേറെ ഉണ്ട്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയിലൊരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ. ഒരു കാലത്ത് കടലായിരുന്ന സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇത്രയും ഉപ്പിൻ്റെ ശിലേഖരം ഇവിടെ ഉള്ളത്. കടൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊന്നുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പും ഉള്ള സമയത്ത് ഈ ഭാഗം മുഴുവനും കടലിൻ്റെ അടിയിലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ മരുഭൂമി ആയതും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കടലിൻ്റെ അടിയിൽ അടിത്തട്ടാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര ഭയങ്കര അതിശയിപ്പിക്കുന്ന പോലെ ഏ ഈ ഭാഗത്തെത്തിയപ്പോൾ ഇവിടെ ഒരു വൈറ്റും നീല കളറൊക്കെ മിക്സ്ഡാണ്. കറക്റ്റ് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. ഇതെന്ത് പ്രതിഭാസം ഇരിക്കാനും മനസ്സിലാവില്ല. ഇവിടെ അങ്ങനെ ഇത്രയും വെള്ളം തന്നെയല്ലേ, ഭൂമിക്കടിയിൽ നിന്ന് തന്നെയായിരിക്കും, അല്ലാണ്ട് അവിടെ തന്നെ. പക്ഷെ ഉപ്പുകളിലാണ്, പണ്ടുണ്ടായിരുന്ന കടലിൻ്റെ ബാക്കിയായിരിക്കും. ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കാട്ടോ, ഒരു പ്രശ്നമില്ല, നമുക്ക് ഇറങ്ങാം. ആ ഉപ്പ് നമുക്കാവുന്ന മാത്രമേ പ്രശ്നമുള്ളൂ, നമുക്ക് വേറെ നല്ല വെള്ളം ഉണ്ട്, അവിടെ പോയി കുളിക്കാൻ പറ്റും. ഇതുണ്ടോ, എന്ത് തെളിനീര് വെള്ളമാണ് നോക്കി. ഓ കിട്ടിയ സംഭവം ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് ഈ ഏരി ഫുള്ള് ഇങ്ങനെ ഉണ്ടോ. ഉപ്പിന്റെ ലോകത്താണ് നമ്മള്, ഉപ്പിന്റെ ലോകം. അപ്പൊ നമ്മള് ഉപ്പ് തടാകത്തിൽ ഇറങ്ങാൻ പോവാട്ടോ. അയ്യേ സീനാണ്, ഞാൻ ഉപ്പ് തടാകത്തിൽ ഇറങ്ങിയിട്ട് വരാം. ഈ 40 ഡിഗ്രി ചൂടിലാണ്ട് നമ്മൾ ഇറങ്ങുന്നത്. നല്ല മുട്ട വെയിലാണെങ്കിലും വെള്ളം തണുപ്പാണ്. ഓ പശ വശ പോലെ ഇരിക്കണേ. കുന്തിക്കണം നമ്മളേ, താഴ്ന്നു പോവില്ല, പൊന്തി കിടക്കും. ഉപ്പല്ല അതാണ്. കട്ട ഉപ്പാണ്, ഫുള്ള് ഉപ്പാണ്, കട്ട ഉപ്പ്. വേറെ സ്ഥലത്തെത്തി, ഇങ്ങനെ വണ്ടി കൊണ്ടിട്ട സ്ഥലം നോക്കി പാറ്റക്ക്. ഞാൻ പേടിച്ച് അതായത് വെള്ളത്തിൽ പോകുമെന്ന് വിചാരിച്ച്. ഇവിടെ നല്ല ആഴുണ്ട് കേട്ടോ, ആഴം നോക്കി വേണം ഇറങ്ങാനായിട്ട്. ഈ പണി പാടും, നല്ല ആഴമുണ്ട്, കണ്ടറിയുന്നുണ്ടോ. നമ്മൾ ഇറങ്ങിയത് വേറൊരു ഭാഗത്തായിരുന്നു, അവിടെ വലിയ ആഴം പ്രശ്നമില്ലാത്തതുകൊണ്ട്. അല്ല ഇത് മുങ്ങിപ്പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് അത്ര മുങ്ങിപ്പോകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ പേടിക്കേണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ എന്നാലും ഇവിടെ ആഴമുണ്ട്, അപ്പോൾ അത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ വേറെ കുറച്ച് പേര് വന്നേ, ആ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ടായി. ആ പയ്യൻ്റെ ചാടും.
ഇവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. കേട്ടോ, ഇത് ആക്ച്വലി നമ്മൾ താന്ന് പോവില്ലെ, കാരണം പിന്നെ അംശം ഹെവി ആയതുകൊണ്ട് നമ്മൾ മുങ്ങാൻ നോക്കിയാലും മുങ്ങി പോവാത്ത പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാതായിരുന്നു. നല്ല പൊള്ളുന്ന വെയിലാണ്, തൊട്ട് നോക്കിയൊക്കെ അറിയാൻ പറ്റും നല്ല തണുപ്പാണ്. കൂൾ വെള്ളമാണ്, നൈസാണ്, ഒരു തുള്ളി ചൂടുപോലും. അതാ പയ്യൻ്റെ കണ്ണില് മൊത്തം ഇത് പോയി. നമ്മൾ മുഖം കൊണ്ട് മുക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നീറും, മറ്റേ കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ്. തല താഴ്ത്തായിരിക്കാൻ നല്ലത്. ഇവിടെ കണ്ട നീളത്തിൽ കിടക്കണ സൈഡിൽ ഉപ്പിട്ടേക്കുന്നുണ്ട്, വാഴെടുത്തേക്ക് എൻ്റെ മുന്നേ. എന്തൊരു നല്ല രസമുണ്ടോ സ്ഥലം. ഇന്നാണെങ്കിൽ സ്വിമ്മിംഗ് പൂളാക്കി മത്സരം നടത്താം. അതേപോലെ നമുക്ക് ഇവിടെ നല്ല വെള്ളമുള്ള സ്ഥലമുണ്ട്, ഒരു കുളമുണ്ട്, അവിടെ പോയി കുളിക്കാം. അതിൽ മേത്ത് പോയി ഉപ്പാണ്. നമ്മളെ വേറൊരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ കുറെ വീടുകളും ഷോപ്പുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു കുളം ഉണ്ട്. ഈ കുളത്തിൽ പിള്ളേരൊക്കെ കിടന്ന് തകർത്തോണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് ഉപ്പുവെള്ളത്തിലാണ് നേരത്തെ കിടന്നത്. അപ്പൊ മേലെ മൊത്തം ഉപ്പാണ്ട്, അതുകൊണ്ടാ കൈയൊക്കെ നോക്കോട്ടെ, കാലൊക്കെ കണ്ടാ ഫുള്ള് ഉപ്പാണ്. അപ്പൊ ഇവിടെ നല്ല വെള്ളമാണ്. ഈ നല്ല വെള്ളത്തിൽ നമുക്ക് കുളിക്കാം. നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, നീന്താൻ അറിഞ്ഞൂടാ. കുറെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടത്തെ ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഏകദേശം 5 അടി കൂടുതൽ ആഴമുണ്ട്, അപ്പോൾ സ്വിമ്മിങ് അറിയാണ്ട് ഇറങ്ങണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോകാം, അവിടെ പോയി ഷവർ ചെയ്യാൻ പറ്റിയ കുളിമുറി ഉണ്ട്, അവിടെ പോയി കുളിക്കാം. പിള്ളേർ കുളിക്കുന്ന കാണാം. ഓ ഓക്കെ, നല്ല വെള്ളമുണ്ട്, അടിപൊളി വെള്ളം. ആ ഇക്കാണ്ട് കൊതിയാവണ്. അങ്ങനെ നൈസായിട്ട് കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ്. ഇവിടെ നല്ല രസമല്ലേ, നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തണുപ്പാണ്, പുറത്ത് ചൂടാണെങ്കിലും തണുപ്പെന്ന് പറഞ്ഞാൽ കൂളിങ് ഏരിയ ആണ്, വലിയ പ്രശ്നമില്ല തണലുള്ളടുത്ത്. ഇവിടെ മറ്റേ കുളിക്കണമൊക്കെ പിള്ളേരൊക്കെ ചാടിത്തിമിർത്ത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ചെറിയൊരു കുളം ഉണ്ട്, ഇവിടെയും പിള്ളേർ കുളിക്കുന്നുണ്ട്. ഓർത്തം പെടഞ്ഞ് എൻ്റെ മുകളിൽ കയറുന്നുണ്ട്. ഇപ്പം മിക്കവാറും ചാടുവ് തലയിലോട്ട് ചാടലടാ. ഹലോ ഹലോ, ആ ഈ വണ്ടിയിൽ സാധനം കൊണ്ടുവന്നൊക്കെ പോലെ ശരി. എനിക്ക് തോന്നിയ സംഭവം അറിയാം, പലരും ഇപ്പം ഞാൻ കമ്പയർ ചെയ്ത് പറയണല്ല, നമ്മുടെ ഇവിടെ ആണെങ്കിൽ പിള്ളേരെ ഇങ്ങനെ ജയിലിൽ അടച്ച പോലെയൊക്കെയാണ്. വെള്ളത്തിലിറക്കില്ല, മഴ നനയാൻ പാടില്ല, പനി പിടിക്കും, അതാണ് ഇതാണ് ഇവിടെ. ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ ആഴമുണ്ട്, എന്തൊക്കെ പ്രശ്നമായിരിക്കും. ഇവിടെയൊക്കെ പിള്ളേർ തകർക്കാണ്, സ്വാതന്ത്ര്യമുണ്ട്. ഇതേണ്ട ആ ചെറിയ പയ്യനാണ് ആ വണ്ടി ഓടിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നായിട്ട് അഹമ്മദാണ് നമ്മുടെ കൂടെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാനും കാഴ്ചകളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത്. എനിക്ക് ആദ്യം പുള്ളിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം പുള്ളിയൊരു ഈജിപ്ഷ്യനാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു, ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു പുള്ളി ലിബിയ എന്നുള്ളതാണ്, ലിബിയയിൽ ജനിച്ച് വളർന്നാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫുഡ് പറഞ്ഞേ, കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചവരോട് ഈജിപ്ഷ്യൻ ഫുഡ് ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇതെടുത്തോളാൻ പറഞ്ഞു. ഇത് നമ്മൾ സാധാരണ രാവിലെ കണ്ണ റൊട്ടി, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന രാവിലെ ഇത് തന്നെ, ഇങ്ങനത്തെ ഒരു സംഭവം കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് ചിക്കൻ്റെ ഒരു ഐറ്റമാണ്, ഇത് ഉരുളക്കിഴങ്ങാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു, ചിക്കൻ വെച്ചിട്ടുള്ള എന്തോ പരിപാടിയാണ്. അയ്യോ, ക്യാരറ്റുണ്ട്, ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്ന ചിക്കൻ കുസൈൻ, അങ്ങനെ എന്തൊരു സാധനം പറയും, പേര് പറഞ്ഞു. പിന്നെ കുറച്ച് സാലഡുണ്ട്, ഒരു മിൻറ്റ് ലൈവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരെണ്ണം കൂടി പറഞ്ഞു. നല്ല ചൂടുള്ള ഉണ്ട്, നല്ല സുഖം ഉണ്ടാവും കുടിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കുഴിച്ച് കുഴിച്ച് പോയപ്പോൾ റൈസ് പോലൊരു സംഭവം കിട്ടിയിട്ടോ, അതുണ്ടോ റൈസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചിക്കനാണ്, ചിക്കൻ്റെ പോർഷനുണ്ട്. നൈസ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 4:30 വൈകുന്നേരം. നമ്മൾ റൂമിലേക്ക് വന്നു, ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്ന് റെസ്റ്റ് ചെയ്തു. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ഭാഗത്ത് മാത്രമേ വൈഫൈ ഉള്ളൂ, അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്. റൂമിൻ്റെ അവിടെ വൈഫൈ ഇല്ല. സ്വിമ്മിംഗ് പൂളുണ്ട്, ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, അതിനകത്ത് ഇപ്പോൾ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അത് ഇന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇനി പോകുന്നത് ഒരു ഡെസേർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പോകുന്നത്. അതായത് ഈജിപ്തിലെ മരുഭൂമി, മൊത്തം മരുഭൂമി തന്നെയാണ്, അതിനകത്തൊരു മരുഭൂമി. പിന്നെ ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഹോസ്റ്റലിലൊക്കെയാണ് താമസിക്കണമെങ്കിൽ അവിടെ ലോണ്ടറി ഉണ്ടാവും.
അപ്പോൾ അവർക്ക് കൊടുക്കും, അവരെ അലക്കി തരും, അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് സമയം ഫ്രീ ഉണ്ടായിരുന്നു, പിന്നെ നോക്കുമ്പോൾ നല്ല വെയിലും, ഞാൻ ഇവിടെയാണ് തുണി അലക്കിയിട്ടത്. ഈ ഇതിനകത്ത് കുറച്ച് ടീഷർട്ടും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒന്ന് 2 മണിക്കൂർ ഇട്ടുള്ളൂ, അപ്പോഴേക്കും ഉണങ്ങി. മൊത്തം വെയിലല്ലേ. ഇപ്പോൾ സമയം രാത്രി 8:30. നമ്മളെ സഫാരിക്ക് പോയില്ല, അത് നാളെ രാവിലത്തേക്ക് വെച്ചേക്കാണ്. നാളെ രാവിലെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആക്ച്വലി വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡിന്നർ കഴിക്കാൻ എന്നുള്ളത്. നമുക്ക് അതിന് മുമ്പ് മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മാർക്കറ്റും സംഭവമൊക്കെ നൈസായിരിക്കും. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി അരിച്ച് പെറുക്കിട്ട് വരാം. ഇപ്പോൾ വൈകുന്നേരം ഇവിടെയൊക്കെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഇഷ്ടംപോലെ ഗസ്റ്റുകളുണ്ട് കേട്ടോ, വേറെയും ഗസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേണം ക്യാമ്പ് ഫയർ എന്തോ പരിപാടിയൊക്കെ ഒരുക്കാനുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നത്. ഇവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് എന്തായാലും തിരിച്ച് വന്ന ശേഷം അവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഹോട്ട് സ്പ്രിങ്ങിൽ എന്തായാലും ചാടണം, സ്വിമ്മിംഗ് പൂളിലും ചാടണം. അവിടെ ഹോട്ട് സ്പ്രിങ്ങിൽ ഇപ്പോൾ ഈ നേരത്തേക്ക് ഭയങ്കര തിരക്കാം. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് വന്ന് ഡിന്നറെ കഴിച്ചിട്ട് ചാടാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിലോട്ട് പോവാണ്. പുള്ളിയുടെ പേര് ആക്ച്വലി അഹമ്മദ് എന്നല്ല, ഹമീദ് എന്നാണ്. ഞാനപ്പോ ഇവര് പറയുന്ന പ്രൊണൗൺസിയേഷൻ ഞാൻ വിചാരിച്ച അഹമ്മദ് എന്നാണെന്നാണ്, പക്ഷെ ഹമീദ് എന്നാണ് ഇട്ട പേര്. തെറ്റി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇതിന് ആക്ച്വലി ഗിയർ ഉണ്ടല്ലേ. ഓക്കെ, ആ പുള്ളിക്കാരൻ എന്നെ ഇത് ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്ക് താഴെ ഇവിടെ ഉണ്ട്. ഇതിന് 5 ഗിയറുണ്ട്. ഗിയർ കയ്യിലാണ്, അല്ല കയ്യിലല്ല, താഴത്താണ്. ആ ബ്രേക്ക് റൈറ്റ് ഗിയർ ലെഫ്റ്റ് ഹാൻഡ്. ഓ ഓ പോയി. ഓ ക്ലച്ച്, അത് ഗിയർ ബൈക്ക് തന്നെ സംഭവം. ആ ക്ലച്ച് ക്ലച്ച്. അയ്യോ ഹമ്പ്. ഓ അയ്യോ, ഇവിടെ പിള്ളേരൊക്കെ ഈ വണ്ടി ഓടിക്കുന്നുണ്ടോ, പാഞ്ഞായിരിക്കും വരാം. അപ്പൊ മാർക്കറ്റൊക്കെ ഇതേ പതിവ് പോലെ ആക്ടീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആവുമ്പോഴാണ് ഇവിടെ ആക്റ്റീവ് ആവണം. നമ്മളെ ടൗണിലെത്തി, ടൗണിൽ ഇതേപോലെ കുറെ കിടിലും കടകളുണ്ട്. നല്ല രസമുള്ള ഡ്രസ്സുകള്, തുണികള്, ബാഗുകള് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കളറൊക്കെ ഓക്കെ, വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. പേഴ്സോ, ഇതെന്താണത്, സിബൊക്കെ ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങള്. ഇത് പെൻസിലാണോ ഉദ്ദേശിക്കണം? പെൻസില് അമ്പോ, മരം കൊണ്ടുള്ള പെൻസില്, തൊപ്പി, പിന്നെ ഇതൊക്കെ പെമ്പിള്ളേരെ തോന്നുന്നത്. ബാഗൊക്കെ കണ്ട, നൈസല്ലേ. ഈന്തപ്പഴം കിടക്കണ കണ്ടാ മോനെ, കൈ വെച്ച് പറിക്കാം. ഇത് നോക്കി, ഞാൻ ആദ്യമായിട്ടാണ് ഈന്തപ്പഴം ഇത്ര അടുത്ത് കാണുന്നത്. ഇതുണ്ട, ഇത് തിന്നിട്ടേ ഉള്ളൂ. ഇതുണ്ട ഈന്തപ്പഴം. ഓ, ഇത് ശരിക്കും തെങ്ങ് പോലെ വളരും കേട്ടോ. നമ്മുടെ സ്റ്റേയിലുണ്ട് ഈ സംഭവം. അതാണെങ്കിൽ 2-3 നില കെട്ടിടത്തിന് അത്ര പൊക്കമുണ്ട്, തെങ്ങ് പോലെ വളരും. ഇതുണ്ട, ഇവിടെ ഒരു പയ്യൻ ആ വണ്ടി ഇരിക്കണം. ഇവിടെ പയ്യന്മാരൊക്കെ, ചെറിയ പയ്യന്മാരൊക്കെ ഈ വണ്ടി എടുത്ത് ഓടിക്കുക. ഈ കാണുന്നത് ഒലിവ് ആണ്, ഒലിവ് ഉപ്പിലിട്ടത്. ഇവിടെ ഇഷ്ടംപോലെ ഒലിവ് മരങ്ങളുണ്ടാവുമല്ലോ. ഇവിടെ ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ ഒലിവ് ഒക്കെ ഇട്ട് തരും കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കറി കഴിച്ചപ്പോൾ ഒലിവ് ഇട്ട ചിക്കൻ കറിയായിരുന്നു. ഇതേപോലത്തെ ഷോളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ പിരമിഡ് കാണാൻ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. ഈ സംഭവം ഉപ്പാണ് കേട്ടോ, ഈ സംഭവം കണ്ട, ഇത് വൈറ്റ് സാധനം ഉപ്പാണ്. ഉപ്പിലാണ് അവർ ലൈറ്റ് ഇട്ട് കത്തിച്ച് വെച്ചേണം. അത് അടിപൊളി പരിപാടിയാണ്. ഇവിടെ ഉപ്പിൻ്റെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടും. ഇതൊക്കെ ഈ ചെയിനാന്നോ, ആ തുറന്ന് മേടിച്ചാലോ, നല്ല രസമുണ്ട്, കൊള്ളാം. ഇതേണ്ട, ഈ സാധനം മൊത്തം സോൾട്ടാണ്, ഉപ്പ് കൊണ്ടാണ് ആ വൈറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് അവർ ലൈറ്റ് ഇട്ട് കത്തിച്ച് വെച്ചേക്കാണ്. ഇത് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, പക്ഷെ നല്ല രസമുണ്ട് സംഭവം, അടിപൊളി പരിപാടിയാണ്. ഇവിടെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിനകത്തും ഇതേപോലെ ലൈറ്റ് ഇതാണ് ഉപയോഗിക്കണം കേട്ടോ. ലൈറ്റിൻ്റെ എന്താണ് കത്തിക്കാൻ വേണ്ടിയിട്ട് ക്യാൻഡിൽ പോലെ കത്തി, നല്ല ഭംഗിയാണ്. ഓക്കെ, യെസ്. നമ്മളേ ഇവിടെ ഒരു കടയിൽ ഒരു സംഭവം കണ്ടേ, അതായത് ഈ ഇരിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ, ഇതൊരു ആക്ച്വലി ഒരു പലഹാരമാണ്. ഇപ്പൊ ഇതിനിപ്പോ എന്താ ടേസ്റ്റ് പറയാന്ന് വെച്ചാല്, ഒരു മുറുക്ക് പോലെ കടിച്ച് മുറിച്ച് തിന്നുന്ന ഒരു സംഭവമല്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, അത് ഉപ്പിട്ടിട്ടുണ്ട്. ഞാനിത് ഇത്തിരി മേടിച്ചു അവിടെ സ്റ്റേ പോയി കഴിക്കാറ്. ഇതും ഇത് മധുരമാണ്. അങ്ങനെ കുറെ പലഹാരങ്ങളുണ്ട്. ഇത് കണ്ട, ഇത് നമ്മുടെ റസ്ക്കാന്ന് തോണ്ട, റസ്ക് പോലത്തെ ഒരു സംഭവം. ഇത് കൊള്ളാം. ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ഒരു മധുരമുള്ള കുറെ ഐറ്റംസ് ഇരിക്കണേ.
അതെല്ലാം എടുത്തു. റൂമിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഈജിപ്ഷ്യൻ സീഡ്സ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. ഏ ആ വണ്ടി ഓടിക്കുന്നത് ഒരു കുഞ്ഞു പയ്യനാ. ഇത് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ആണ്. പച്ചക്കറി, പലചരക്ക്, വെളിച്ചെണ്ണ, തേങ്ങ, അല്ല തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. ഒലിവ് ഒലിവ് ഇരിക്കുന്നത് കഴുത വണ്ടി പോണു. അപ്പോൾ ഹമീദിക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ജ്യൂസ് കടയിലാണ്. നമുക്ക് ജ്യൂസ് കുടിച്ചു നോക്കാം, ഇവിടുത്തെ ലോക്കൽ ഡ്രിങ്ക് എന്താണ് സംഭവം എന്താന്ന് പറഞ്ഞൂടെ നോക്കട്ടെ. ഹായ്, നല്ല വലിയ ഗ്ലാസ് ആണല്ലോ. താങ്ക് യു. ഓക്കെ, എൻ്റെ മോനെ നല്ല അടിപൊളി സാധനം കേട്ടാ. ഈ വണ്ടി കണ്ടാ, ടൊയോറ്റയുടെ വണ്ടിയാണ്. കിടിലം വണ്ടിയല്ലേ ഇത്. ഒരെണ്ണം മേടിച്ചല്ല, മരുഭൂമി കൂടിയിട്ട് ഓടിക്കാം. ഞാനേ ഒരു കുപ്പി വെള്ളം മേടിച്ചേ. ഇത് 1.5 ലിറ്ററിൻ്റെ കുപ്പിക്ക് 5 പൗണ്ടാണ്. 5 പൗണ്ട് ചില്ലറയാണ്, കാരണം ഞാൻ കൊടുത്തേക്കട്ടെ. ഒരു കഴുത വണ്ടി വന്നു നോക്കി കണ്ടോ. ഇവിടെ ഇപ്പോഴും ഈ കാളവണ്ടി പോലെ കഴുത വണ്ടിയൊക്കെ ഉപയോഗിക്കണേടാ. ഇതൊക്കെ കണ്ട കുഞ്ഞു പിള്ളേരൊക്കെയാണ് വണ്ടി ഓടിക്കണം. അത് വലിയ ആളാ. ഞങ്ങളെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ഇതുണ്ടോ, അപ്പോൾ കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ചായ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹമീദിൻ്റെ ഫ്രണ്ട്സാണ്. ഇവരെയൊക്കെ പരിചയപ്പെട്ടു, ഒന്നും മനസ്സിലാവില്ല. അവർ അറബിയാണ് പറയണത്. അപ്പോൾ ഇത് കട്ടൻ ചായ ഇങ്ങനെയാണ് വന്നേക്കണം, ഇങ്ങനെ ഒഴിക്കണമായിരിക്കും. ആ ഈ പഞ്ചസാര പറയണ്ടല്ലോ. യെസ്, ഇനി ഒറ്റ വലിക്ക് കുടിക്കണമെന്ന് തോന്നുന്നു. വലിയൊരു പീസ് ചിക്കനൊക്കെ കൂട്ടി നമ്മൾ രാത്രിയിലെ ഡിന്നർ അടിപൊളിയാക്കി. ഇപ്പോൾ സമയം രാവിലെ 11 മണി. നമ്മൾ സഫാരിക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയൊക്കെയാണ്ട. ഇവിടുത്തെ മലയുടെ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതുണ്ട. വെള്ളം ഒഴുകിയതിൻ്റെ ഒരു സിമ്പിളുള്ള പോലെയാണ് ഇങ്ങനെ സംഭവം. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടലായിരുന്നു എന്ന് അതിൻ്റെ ഒരു സിമ്പിളാണ് ആ കാണുന്നത്. ആക്ച്വലി ഇവിടെ മൊത്തം സോൾട്ട് ലേക്കുമാണ്. അപ്പോൾ അത് തന്നെയാണ് സംഭവം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അത് ഇത് ലിമിറ്റഡ് എഡിഷൻ ലാൻഡ് ക്രൂയിസറോ, ഇതിനകത്താണ് നമ്മൾ പോണത്. ഓ നൈസ്. നമ്മളെങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ശരിക്കും ഈ ശിവ എന്ന് പറഞ്ഞ സ്ഥലം ചുറ്റും മരുഭൂമിയാണ്. മരുഭൂമിയുടെ നടുക്ക് കുറച്ച് പച്ചപ്പ്, അതാണ് ഈ ടൗൺ, അതാണ് ഈ സ്ഥലം. മരുഭൂമിയിലോട്ട് കയറുമ്പോൾ എയർ അഴിച്ചുവിടും. ഞാനിതിനു മുമ്പ് ഡെസേർട്ട് സഫാരി പോയിട്ടുള്ള രാജസ്ഥാനിലാണ്. അതിനുശേഷം പോയത് ദുബായിലാണ്. അതിനുശേഷമാണ് നമ്മൾ ഈജിപ്ഷ്യൻ മരുഭൂമി കൂടി ഡെസേർട്ട് സഫാരി. അടിപൊളിയായിരിക്കും. ശരിക്കും ഈ സൈഡിലോട്ട് നമ്മൾ നേരെ വെച്ച് വിട്ടാൽ 50 കിലോമീറ്റർ കഴിഞ്ഞാൽ ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബോർഡർ എത്തോട്ടെ. അപ്പം അത്ര അടുത്താണ്, നമ്മൾ അതിർത്തി പ്രദേശമാണ്. അതുപോലെ ഈ പുറകെ സൈഡ് ഈ ദിക്ക് നോക്കി നമ്മൾ നേരെ പോയാൽ നമ്മൾ മെഡിറ്ററേനിയൻ സീയിലെത്തും. അതുപോലെ ഇവിടെ കണ്ട ഇവിടെ കുറേ വീടുകളൊക്കെ കാണാം. ഇത് പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. ഇതുണ്ട് കട്ട് വെച്ചിട്ടാണ് ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് കാണാം. അങ്ങനെ നമ്മൾ പതുക്കെ ഡെസേർട്ടിലോട്ട് കടക്കുകയാണ്. എങ്ങോട്ടൊക്കെയാണ് പോകണത്? ഇവിടെ നിറച്ച് വീടുകളാണ് കേട്ടോ. അവിടെയൊക്കെ നിറച്ച് വീട് ഇതുണ്ടോ. ഇവിടെ ഇവിടുത്തെ ആൾക്കാരുടെ വീടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ മരുഭൂമി കൂടി പൊക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്ഷ്യൻ മരുഭൂമികൾ. ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ല, വലിച്ചിട്ട് വരുന്നില്ല. കുറേ പഴയ വണ്ടിയാണ് തോന്നുന്നത്. ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിപ്പുണ്ട്, അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുഴിയിലോട്ട് ഇറക്കണം. അടുത്ത സ്ഥലം മരുഭൂമി. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. പുള്ളി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, നോക്കട്ടെ എന്താ പരിപാടി എന്ന്. ഇവിടെ ഈന്തപ്പുഴമൊക്കെ ഉണ്ടല്ലോ. ഓ, ആ മരുഭൂമിയിൽ എന്താ ഒരു രക്ഷയില്ല കേട്ടോ. മണലും മാത്രം
ഏതുണ്ടോ ഈന്തപ്പഴം ഉണ്ടാക്കണ നോക്കി. ഓയ് പുളിച്ച് പഴുക്കായിരുന്നെങ്കിൽ പറഞ്ഞ് തിന്നായിരുന്നു. പുളിച്ച് ആടാൻ പോവാണോ? അതേ കിണർ. ഓ എന്താ നോക്കി, മരുഭൂമിയുടെ നടക്കാണ്ട് നല്ലൊരു വെള്ളം, അടിപൊളി വെള്ളം. ഏ കോൾഡ് വാട്ടർ. യെസ്, തണുത്ത വെള്ളമാണ്. ആക്ച്വലി സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. നല്ല താഴ്ചയുണ്ട്. സ്വിമ്മിങ് അറിയാവുന്നവരാണെങ്കിൽ അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കാം. തണുത്ത വെള്ളമാണെന്ന് പറയണ്ട, നോക്കട്ടെ കേട്ടോ തണുപ്പുണ്ടെന്ന് നമുക്ക് അറിയാൻ അറിയണമല്ലോ. ഓമ്പോ അടിപൊളി തണുത്ത വെള്ളം. പുളി ഇറങ്ങിയത്. ഏ ആഴം ഇല്ലേ? ആഴമുണ്ട്. ആ പുള്ളിക്ക് നിലയില്ല, നീന്താനറിയണത് കൊള്ളാം. നിലയില്ല ഇവിടെ. ഈ പൈപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത്, ഏതോ ഉറവിന്ന്. അതിങ്ങോട്ട് അവരിങ്ങനെ വെച്ചിട്ട് കെട്ടി തീർത്തേക്കാണ്. അതിനുശേഷം ഇതിൽ കൂടി ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ കെട്ടി തീർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനായിരിക്കും. ഇവിടെ മൊത്തം ഈന്തപ്പനയുടെ തോട്ടമാണ്. ഈ കാണുന്നേ മാവാണ്, അല്ലാത്ത മാങ്ങ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞൊരു മരം. പക്ഷെ നിങ്ങൾ നോക്കി, ഇതുണ്ടോ മാങ്ങ നോക്കി, ഇവിടുത്തെ ഈജിപ്ഷ്യൻ മാങ്ങ നോക്കി. അതെ അടിപൊളി. വാട്ട് ഇസ് എ നെയിം? നെയിം മാംഗോ. മാങ്ക. ആ മാങ്ക. ഓ ഇവര് മാങ്ക എന്ന് തന്നെയാണ് പറയണേ അല്ലേ. മാങ്ക. ആ മാങ്ക നിന്ന് നമ്മൾ ഇന്തോനേഷ്യ പോയപ്പോഴും മാങ്ക എന്ന് കണ്ടോ അവർ മാങ്ങ ഒക്കെ പറയണം. ഓ അങ്ങനെ അല്ല, ഏകദേശം കുറേ സംഭവമൊക്കെ സിമിലറാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഈന്തപ്പഴ തോട്ടമാണ് ഉണ്ടോ. എന്തോരം ഈന്തപ്പഴം നോക്കി. ഇതുണ്ടോ മരുഭൂമി. നമ്മൾ വന്ന വണ്ടിയിൽ കിടക്കണം. ഇവിടെ തൊട്ട് പച്ചപ്പാണ് കണ്ടോ. മരുഭൂമിയുടെ സോളാർ പാനലൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. ഈ ഭാഗം തൊട്ടാണ് ശരിക്കും ഇതിൻ്റെ പച്ചപ്പ്. ഓ ഇതുള്ള കേട്ടോ ഇവിടുത്തെ കൃഷിയാണ് ഈ കാണുന്നത്. നമ്മുടെ ഗോവക്ക പോലെ സംഭവം. ഓ തക്കാളി. Tomato. Kerala. I'm from South India. Kerala. Kerala? Tamatam. Tamatam. ഓ അറബിൽ ടമാറ്റം എന്നാണ് പറയുന്നത്. ഓ അത് മുളക്. ഉണ്ടമുളക്. ഓ ചില്ലി റൈറ്റ്? ചില്ലി. ആ സ്പൈസി ഇല്ലാത്ത ചില്ലി. ഓ കൊള്ളാം. നമ്മൾ മ്യൂസിക് ഒക്കെ വെച്ച് തകർത്താണ് സഫാരി നടക്കുന്നത്. ഇതുണ്ടോ മൊത്തം മരുഭൂമി എൻ്റെ തീയണേ. ബാക്കി ഫുള്ള് ചുറ്റും മണലാണ്. മണൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ അമ്മാരും മരുഭൂമിയാണ്. പിന്നെ ഇവിടെ ദൂരെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പോയ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ സോൾട്ട് ലേക്കൊക്കെ കാണാം. ഏ താഴത്തെ ഇവിടെ എന്തോ പരിപാടി കിടക്കും. വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഓ നട്ടുച്ചക്ക് 40 ഡിഗ്രി ചൂടിൽ മരുഭൂമിയിൽ നിൽക്കുകയാണ് ഈജിപ്തില്. സഫാരി കഴിഞ്ഞ റൂമിലോട്ട് വന്നേ 12 മണി കേട്ടോ. നട്ടുച്ച അവിടെ നിന്ന് പറിച്ച മുളകല്ലേ. ഇത് സ്പൈസി അല്ല എന്നാണ് പറയണത്. അപ്പോൾ തിന്നോക്കിയാൽ കുഴപ്പമില്ലായിരിക്കും. എരിഞ്ഞ് ചാവൊന്നുമില്ല, ചെറിയൊരു സ്പൈസി മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ പ്രോപ്പർട്ടിയിലെ കുറച്ച് സംഭവങ്ങൾ കൂടി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെ എന്തൊക്കെയോ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചേക്കണ്. ഇതെന്താ സംഭവം എന്നറിയില്ല. വെയിലും കിട്ടിയിട്ടുണ്ട് അവിടെ. ഇവിടെ ഫാമൊക്കെ ഉണ്ട്. ഫാം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതെന്തോ താറാവാ, പ്രാവൊക്കെ ഉണ്ട്. ഇതെന്തോ പാത്ര താറാവാ, അങ്ങനെ എന്തോ താറാവ്. ആ ഉണ്ട്. ആ ശരി, ആടുണ്ട്. ഞാനവിടെ ഉണ്ട്, കോഴി ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നാരങ്ങ മരമാണ്. നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഓ ഇതുണ്ട നാരങ്ങ ഉണ്ടായിരിക്കണോ. ഒക്കെ നേരത്തെ പറിച്ച തക്കാളി. ഈജിപ്ഷ്യൻ തക്കാളി. ഈ കാണുന്നത് മുന്തിരിയാണ്. ഉണ്ടായിട്ടില്ല. ആ ഉണ്ട്, ആ ഉണ്ടായി കിടക്കണം. മുന്തിരി ഉണ്ടായിക്കണോ. ആ പൊളിച്ച് ഒരു 3-4 നില പൊക്കത്തിൽ നിൽക്കുന്ന പനമരം കണ്ടോ. എന്ത് പൊക്കം നോക്കി, തെങ്ങുപോലെ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അതായത് 2 രാത്രിയും 3 പകലും നമ്മൾ ശിവ എന്ന് പറയുന്ന ഈ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അതെ നമ്മുടെ ഹമീദൊക്കെ ബാഗ് എടുത്തിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമുണ്ട്. ഭക്ഷണം ടൗണിൽ ഭക്ഷണം കഴിച്ചിട്ട് 7:30 കണ്ടാണ് ബസ് തിരിച്ച് കയറിലോട്ടുള്ളത്. 10-12 മണിക്കൂർ എങ്ങാണ്ട് എടുക്കൂട്ടാ. നല്ല ഹെവി യാത്രയായിരിക്കും. ഇങ്ങോട്ട് അങ്ങനെ തന്നെ വന്നത്. ഇങ്ങോട്ട് വന്നത് തന്നെ അലക്സാണ്ട്രിയെന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ അലക്സാണ്ട്രിയും കഴിഞ്ഞ് നമ്മൾ കേരളയിലോട്ട് വരെ പോകണം. അപ്പോൾ 10-12 മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. ഈ മലയുടെ മുകളിൽ വേണമെങ്കിൽ കയറായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓൾറെഡി സൺസെറ്റും ഒക്കെ ഓൾറെഡി ഒരു തവണ കണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങ് കയറിയില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ശിവ എന്ന് പറയുന്ന സ്ഥലത്തിനോട് വിട പറയുന്നു. ഈ ക്യാമ്പൊക്കെ ഇനി ഈ സ്ഥലമൊക്കെ ജീവിതത്തിൽ ഇനി വരാൻ സാധ്യതയില്ല.
ജീവിതത്തിൽ ഒരിക്കലൊക്കെ കാണുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ഹമീദക്ക നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഇനി ബസ് കയറി പോവാം. ഞാൻ പോകുന്ന പയ്യൻ നമുക്ക് കുറച്ച് ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇന്നത്തെ ഡിന്നറാണ്. ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്, ഇത് ഉരുളക്കിഴങ്ങ് കറിയാണ്, പിന്നെ ഇത് മറ്റേ നമ്മുടെ കുബൂസ് പോലത്തെ സംഭവം, അതാണ് ഇന്നത്തെ. ആക്ച്വലി ഡിന്നർ കുറച്ച് നേരത്തെയാണ്, കാരണം 7:30 ബസ്സിൽ കയറി പോകണതാണ്. ഇവിടെ നോക്കി ഇന്തപ്പഴം മണ്ണിലുണ്ടാക്കണം. ഇത്രേ ചെറുതിലേ ഉണ്ടാവും അല്ലേ ഇന്തപ്പഴം ഉള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻ്റാണ് കഫേ, സലാമ കഫേ. ഇവിടുത്തെ വീട് പണിതേക്കണം നോക്കി നിങ്ങൾ. മരത്തിൻ്റെ അല്ല, മരം തന്നെയാണ് ഇതെന്താ മരം. അവർ ജസ്റ്റ് ഒരു മരമാണ് തൂണായിട്ട് വെച്ചേക്കണം. എന്നിട്ട് മറ്റേ സോൾട്ടും അതേപോലെ മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതാണ് ഇത് തേച്ചേക്കണ പോലെ. അത് ആക്ച്വലി ഇതിൻ്റെ റൂഫൊക്കെ മറ്റേ പനമരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് റൂഫ്. കംപ്ലീറ്റ്ലി വുഡാണ് കേട്ടോ ചെയ്തേക്കണം. രണ്ട് നിലയാണെങ്കിലും വുഡിലാണ് ചെയ്തേക്കണം. കണ്ടോ ഇതാണ് ഇവിടെ ഒരു വീടിൻ്റെ ശൈലി. വാതിലൊക്കെ നോക്കി, പനമരത്തിൻ്റെ വാതിൽ. ഓക്കെ, വെരി വെരി ഗുഡ് ഗുഡ്. അപ്പൊ ഹമീദിനോട് വിട പറഞ്ഞു, നമ്മൾ പോവാണ്. ഓക്കെ ബൈ, സിയോ. ഓക്കെ സി സി. ഓ, പുള്ളിക്ക് വിട്ടു പിരിയാൻ തോന്നുന്നില്ലല്ലോ. ബൈ ബൈ, സിയോ. അങ്ങനെ നമ്മൾ ഹമീദിനോട് വിട പറഞ്ഞു, ബസ്സിലോട്ട് പയ്യെ കയറിയാണ് സുഹൃത്തുക്കളെ. ഇനി നേരെ കയറും. ഹായ്, ഹലോ. ഈ ബസ് എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്ന ബസ് ദുരിതമായിരുന്നേ. ഇത് പിന്നെ സീറ്റൊക്കെ ഉണ്ട്, സീറ്റൊക്കെ നല്ലതാണ്, നല്ല കംഫർട്ടാണെന്ന് തോന്നുന്നു. ബാക്കോട്ടൊക്കെ ഇതാണ് എൻ്റെ ടിക്കറ്റ്, മൊത്തം അറബിലാണ് എഴുതിയേക്കണം. 36-ാം സീറ്റാണ് എൻ്റെ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി, ഇനി നേരെ കയറോ. ഇവിടുന്ന് വൈകുന്നേരം 7:30 വണ്ടി എടുത്തേക്കണം. നാളെ എനിക്ക് തോന്നുന്നു വെളുപ്പിന് 6 എങ്ങാണ്ട് കയറത്തോളൂ. 10-12 എടുക്കും. നല്ല ലോങ് ട്രിപ്പാണ്. ബസ് വലിയ കുഴപ്പമില്ല, ഭാഗ്യം. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര തീരായിരുന്നു. ചെക്ക് ചെയ്യാനായിട്ട് ആരോ വന്നു, യൂണിഫോം ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു കളർ ഡ്രസ്സ് ഇട്ടിട്ട് ആൾ വന്നിട്ട് എല്ലാവരുടെ ഐ ഡി കാർഡൊക്കെ ചെക്ക് ചെയ്തു. എൻ്റെ അടുത്ത് വന്നിട്ട് പാസ്പോർട്ട് ചോദിച്ചു, പാസ്പോർട്ട് കാണിച്ചു, തിരിച്ചു മറിച്ചൊക്കെ നോക്കി പോയി. എന്താ സംഭവം ആരാണെന്ന് അറിയാൻ പാടില്ല. കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് ചെക്ക് ചെയ്യാൻ തന്നെ. നമുക്ക് ആളെ ഏതാണ് ടീമെന്ന് മനസ്സിലാവില്ല. പോലീസാണോ, മിലിറ്ററി ആണോ, എന്താണോ. ചുറ്റിനും മരുഭൂമികളാണ്. എൻ്റെ അടുത്തൊരു മിലിറ്ററിക്കാരൻ വന്നിരുന്നേ, ആ പുള്ളി ഇപ്പം ഇറങ്ങിപ്പോയുള്ളൂ. പുള്ളി ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിയിട്ട് വേറൊരു ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി. അതുകൊണ്ട് ഇതിനിടക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ കണ്ടത് ഇതേപോലെ ഫുള്ള് കംപ്ലീറ്റ് മരുഭൂമിയാണ് കേട്ടോ പോണ വഴി മൊത്തം. സമയം രാത്രി 10 ആവുന്നു. വണ്ടി ഒരു കടയുടെ മുമ്പിൽ നിർത്തി. ഇവിടെ ചായ കുടിക്കാം, സാധനങ്ങൾ മേടിക്കാം, വെള്ളം കുടിക്കാം, ബാത്റൂമിൽ പോകാം, എല്ലാ പരിപാടിയുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടു വെള്ളവും ഒരു മിറിൻ്റെയൊക്കെ മേടിച്ചു നൈസായിട്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ പോകുമായിരിക്കും. വില പിടിപ്പുള്ള സംഭവങ്ങളുള്ള ബാഗൊന്നും വണ്ടിയിൽ വെച്ചിട്ട് ഇതുപോലെ ബാത്റൂമിൽ പോയേ അല്ലെങ്കിൽ സാധനം മേടിക്കാൻ പോയേ ചെയ്യരുത്. ഞാൻ ബാഗ് തൂക്കിയിട്ടുണ്ട് തന്നെ പുറത്തിട്ട് ഇറങ്ങിയത്. കാരണം നമുക്ക് അല്ല, ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, വേറെ റിസ്ക് എടുക്കണം എന്തിനാണ്. അങ്ങനെ സമയം 6:30 കഴിഞ്ഞു. 7 എത്തും എന്ന് വിചാരിക്കുന്നു. കയറോ, ഏകദേശം കയറോ എത്തി. അപ്പോൾ ബാക്കി എപ്പിസോഡൊക്കെ അടുത്ത വീഡിയോ എടുക്കാറുണ്ട്.